ഇന്റർനാഷണൽ എക്കണോമിക്സ് സെക്കൻഡ് ബി എക്കണോമിക്സ് എക്സ്ചേഞ്ച് റേറ്റ് കണ്ടിന്യൂ ആർഗ്യുമെന്റ് ഫോർ ആൻഡ് ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഫസ്റ്റ് ആർഗ്യുമെന്റ് ഫോർ ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഫസ്റ്റ് പോയിന്റ് സിമ്പിൾ ഓപ്പറേഷൻ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ദാറ്റ് ഈസ് ഈക്വാലിറ്റി ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആർഗ്യുമെന്റ് ഫോർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഒന്നാമത്തെ പോയിന്റ് ലളിതമായ പ്രവർത്തനം ഈ സമ്പ്രദായത്തിൽ വിനിമയ നിരക്ക് നിർണയിക്കപ്പെടുന്നത് വിദേശ വിനിമയത്തിന്റെ അഥവാ വിദേശ കറൻസിയുടെ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇത് ലളിതമാണ്. സെക്കൻഡ് വൺ, സ്മൂത്തർ അഡ്ജസ്റ്റ്മെന്റ് അണ്ടർ ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ബാലൻസ് ഓഫ് പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഈസ് സ്മൂത്തർ ആൻഡ് പെയിൻലെസ് ഇഫ് ദ ഡിമാൻഡ് ഫോർ ദ ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് ഹയർ ദാൻ ഇറ്റ് സപ്ലൈ. The result is the exchange depreciation. This will lead to fall in price of export goods. Fall in price of export will lead to increase in export demand. Result is more inflow of foreign exchange to the country. And ultimately, balance of payment problem will be automatically corrected. ലളിതമായ ക്രമീകരണം രണ്ടാമത്തെ പോയിന്റ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രമീകരണം വേദനാരഹിതവും ലളിതവുമാണ്. ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഡിമാൻഡ് അതിന്റെ സപ്ലൈയേക്കാൾ കൂടുതലായാൽ എക്സ്ചേഞ്ച് ഡിപ്രീസിയേഷനാണ് ഫലം. ഇതിന്റെ ഫലമായി എക്സ്പോർട്ട് വില കുറയുകയും എക്സ്പോർട്ട് ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിലേക്കുള്ള വിദേശ വിനിമയത്തിന്റെ സപ്ലൈ വർദ്ധിക്കുന്നു. ഇതിന്റെയൊക്കെ ഫലം രാജ്യത്തിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലം ഓട്ടോമാറ്റിക്കായി കറക്റ്റ് ചെയ്യപ്പെടുന്നു. തേർഡ് വൺ, ഓട്ടോണമി ഓഫ് എക്കണോമിക് പോളിസീസ് ഇൻ ദ കേസ് ഓഫ് ഫോളോയിങ് എ സ്യൂട്ടബിൾ മോണിറ്ററി പോളിസി and fiscal policy for the attainment of the goals of full employment, there is no strict restrictions and discipline under flexible exchange rate system. Third one, സാമ്പത്തിക നയങ്ങളുടെ സ്വയം പ്രവർത്തനം. ഉചിതമായ മോണിറ്ററി പോളിസിയും ഫിസ്കൽ പോളിസിയും പൂർണ്ണ തൊഴിലും മറ്റും നേടിയെടുക്കുവാൻ പിന്തുടരുമ്പോൾ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ യാതൊരു തടസ്സങ്ങളോ അച്ചടക്ക നടപടികളോ ചുമത്തപ്പെടുന്നില്ല. ഫോർത്ത് വൺ, there is no need for maintaining huge amount of foreign exchange reserves and dependence on IMF and other financial institutions. Fourth point, flexible exchange rate system വലിയ തോതിൽ വിദേശ വിനിമയ കരുതൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം IMF-നെയോ മറ്റ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കേണ്ടതുമില്ല. ഫിഫ്ത് പോയിന്റ്, അണ്ടർ ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വി ക്യാൻ അവോയ്ഡ് മിസ്റ്റേക്ക് ഇൻ ദ ഫോം ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റർഫിയറൻസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ അതോറിറ്റി ഓർ ഗവൺമെന്റ് ഈസ് മോർ ഓർ ലെസ് ദാൻ ദാറ്റ് ഓഫ് അറിക്യൂർഡ് ക്വാണ്ടിറ്റി. അഞ്ച്, ധനകാര്യ മേഖലയിലും പണമേഖലയിലുമുള്ള
അധികാരികളുടെ ആവശ്യത്തിൽ കൂടുതലുള്ള അല്ലെങ്കിൽ ആവശ്യത്തിൽ കുറഞ്ഞ അളവിലോ ഉള്ള ഇടപെടൽ മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നില്ല. സിക്സ്ത് പോയിന്റ്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഈസ് നോട്ട് റിക്യൂർഡ് കോംപ്ലിക്കേറ്റഡ് ട്രേഡ് റെസ്ട്രിക്ഷൻസ്. ദർ ഈസ് നോ നീഡ് ഫോർ ഫോമിംഗ് കസ്റ്റംസ് യൂണിയൻ ആൻഡ് കറൻസി ഏരിയാസ്. ആറാമത് പോയിന്റ്, സങ്കീർണമായ വ്യാപാര തടസ്സങ്ങൾ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്നില്ല, കാരണം കസ്റ്റംസ് യൂണിയന്റെയും ഫ്രീ കറൻസി ഏരിയ തുടങ്ങിയവയ്ക്ക് രൂപം കൊടുക്കേണ്ട ആവശ്യം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഇല്ല. ദെൻ ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. വെരി ഫസ്റ്റ്, മാൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അണ്ടർ ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ദ എക്കണോമിക് ആക്ടിവിറ്റീസ് മേ ബയസ് ടു ദ എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടേഴ്സ് വിച്ച് വിൽ അവോയ്ഡ് ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ടു മോർ ഇമ്പോർട്ടന്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി. ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഒന്നാമത് പോയിന്റ്, തെറ്റായ വിഭവ സമാഹരണം. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ദുർലഭ വിഭവങ്ങൾ കയറ്റുമതി മേഖലയ്ക്ക് അനുകൂലമായ രീതിയിൽ സമാഹരിക്കപ്പെടാം. അപ്പോൾ രാജ്യത്ത് അത്യാവശ്യ മേഖലയിലേക്കുള്ള വിഭവങ്ങളുടെ സമാഹരണം കഴിയാതെ വരും. സെക്കൻഡ് പോയിന്റ്, ആബ്സെൻസ് ഓഫ് ഒഫീഷ്യൽ ഇന്റർവെൻഷൻ. അണ്ടർ ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ദർ ഈസ് ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് വിച്ച് വിൽ ക്രിയേറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കണോമിക് പ്രോബ്ലംസ്. രണ്ട്, അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അത്യാവശ്യത്തിന് പോലും ഉണ്ടാവുകയില്ല. ഇത് വ്യത്യസ്ത തലത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തേർഡ് വൺ, എക്സ്ചേഞ്ച് റിസ്ക് ആൻഡ് അൺസേർട്ടനിറ്റി. കണ്ടിന്യൂസ് വേരിയേഷൻ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ക്രിയേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. ഇൻ ദ കേസ് ഓഫ് ഇൻസ്റ്റബിലിറ്റി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് നോ വൺ റെഡി ടു ഹോൾഡ് ദ ഡൊമസ്റ്റിക് കറൻസി ബിയോണ്ട് എസ്13 ലിമിറ്റ്. വിനിമയ റിസ്കും അനിശ്ചിതാവസ്ഥയും തുടർച്ചയായി വിനിമയ നിരക്കിൽ ഇടിവുണ്ടാവുമ്പോൾ എക്സ്ചേഞ്ച് റിസ്ക് ആയിരിക്കും ഫലം. ഇത്തരം സന്ദർഭങ്ങളിൽ രാജ്യത്തിലെ പൗരന്മാർ ഒരു പരിധിക്കപ്പുറം രാജ്യത്തിൻ്റെ കറൻസി കൈവശം വയ്ക്കുകയില്ല. കറൻസിയിലുള്ള വിശ്വാസം നശിക്കുന്നു, പ്രത്യേകിച്ച് കറൻസിയുടെ വിനിമയ നിരക്ക് സ്ഥിരമായി കുറയുമ്പോൾ. ഫോർത്ത് വൺ, അഡ്വേഴ്സ് എഫക്ട് ഓഫ് ദ സ്പെക്കുലേഷൻ. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ലീഡിംഗ് ടു മാനിപ്പുലേഷൻ. സംടൈംസ് പീപ്പിൾ വിൽ ഹോൾഡ് ഫോറിൻ എക്സ്ചേഞ്ച് ബിക്കോസ് ദർ ഇസ് എ ഫിയർ ഓഫ് ഫാളിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഫർദർ ആൻഡ് പീപ്പിൾ ഡു നോട്ട് ഹോൾഡ് ഡൊമസ്റ്റിക് കറൻസി. അഡ്വേഴ്സ് എഫക്ട്. ഫോർത്ത് വൺ, അഡ്വേഴ്സ് എഫക്ട് ഓഫ് സ്പെക്കുലേഷൻ. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ലീഡിംഗ് ടു മാനിപ്പുലേഷൻ. സംടൈം പീപ്പിൾ വിൽ ഹോൾഡ് മോർ ഫോറിൻ എക്സ്ചേഞ്ച് ബിക്കോസ് ഓഫ് ഫിയറിംഗ് ഓഫ് ഫർദർ ഫാളിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി. നാലാമത്തെ പോയിന്റ്, അഡ്വേഴ്സ് എഫക്ട് ഓഫ് സ്പെക്കുലേഷൻ. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ മാനിപ്പുലേഷന്
അഥവാ കൃത്രിമ പ്രവർത്തനത്തിന് വഴിയൊരുക്കും. ചിലപ്പോൾ ജനങ്ങൾ കൂടുതലായി വിദേശ പണം കൈവശം വെക്കാം. കാരണം രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം തുടർച്ചയായി കുറയുന്നു. 5. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പ്രൊമോട്ട് ഇൻഫ്ലേഷൻ. കണ്ടിന്യൂസ് ഫാൾ ഇൻ എക്സ്ചേഞ്ച് റേറ്റ് വിച്ച് വിൽ ക്രിയേറ്റ് ഇൻഫ്ലേഷണറി പ്രഷർ. പ്രൈസസ് ഓഫ് ഇമ്പോർട്ട് ഗുഡ്സ് ഇൻക്രീസസ് വിത്ത് ഫാളിംഗ് ദ എക്സ്ചേഞ്ച് റേറ്റ്. 5. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ പണപ്പെരുപ്പം ഉണ്ടാകും. തുടർച്ചയായി വിദേശ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് കുറയുമ്പോൾ ഇറക്കുമതി വില വർദ്ധിക്കുകയും ഇത് വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. 5. പോയിന്റ് ഒന്നുകൂടി, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ പണപ്പെരുപ്പം ഉണ്ടാവുന്നു. തുടർച്ചയായി രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് കുറയുമ്പോൾ ഇറക്കുമതി വില വർദ്ധിക്കും. ഇത് വിലക്കയറ്റത്തിന് കാരണമാവുന്നു. 6. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇസ് എ ഫെയിലിയർ വൺ ഫോർ കറക്റ്റിംഗ് ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലംസ് ഓഫ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ്. ഇൻ ദ കേസ് ഓഫ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് മേജർ പാർട്ട് ഓഫ് ദ എക്സ്പോർട്ട് ഗുഡ്സ് ആർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട് ഓർ ഫുഡ് പ്രൊഡക്ട്സ് വിച്ച് ഹാസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. ഫാൾ ഇൻ എക്സ്ചേഞ്ച് റേറ്റ് വിൽ ലീഡ് ടു ഫാൾ ഇൻ പ്രൈസ് ഓഫ് എക്സ്പോർട്ട് ബട്ട് ദർ ഇസ് നോ പോസിബിലിറ്റി ടു ഇൻക്രീസ് ദ ഡിമാൻഡ്. റിസൾട്ട് ഈസ് ഫർദർ വേഴ്സനിങ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലം ഓഫ് ദ എൽ ഡി സിസ്. 6. അല്പവികസിത രാജ്യങ്ങളിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലം പരിഹരിക്കുവാൻ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പരാജയമാവുന്നു. അല്പവികസിത രാജ്യങ്ങളിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഒരു പരാജയം.